ഈശോമിശിഹായ സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ എത്രയോ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:37 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: ദൈവത്തിനൊന്നും അസാധ്യമല്ല. അതുപോലെ 49:50 തിരുവചനങ്ങളും ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്, തൻ്റെ ഭക്തരുടെ മേൽ അവിടുന്ന് തലമുറകൾ തോറും കരുണ വർഷിക്കും എന്ന്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാളിനായിട്ട് നോമ്പ് നോക്കി പ്രാർത്ഥനയോടെ ആയിരുന്ന നമുക്ക് ഈ വചനങ്ങളെ ഒന്നുകൂടെ ധ്യാനിക്കാം. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 1:5 പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. പരിശുദ്ധ അമ്മയിൽ അന്വർത്ഥമായ ഒരു വചനമാണ് ഇത്. നിഷ്കളങ്കയായ, വിനീതിയായ, എളിയവളിൽ എളിയവളായ ഒരു പെൺകുട്ടി ലോകരക്ഷിതാവിൻ്റെ അമ്മയായി തീർന്നു, സഹരക്ഷകയായി തീർന്നു. അങ്ങനെ ഈശോയിലൂടെ ലോകരക്ഷ സാധ്യമാക്കി അവസാനം തൻ്റെ പ്രിയപുത്രനാല് സ്വർഗത്തിലേക്ക് ആരോപിതയായി. ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ആയിരുന്നുകൊണ്ട് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിച്ചുകൊണ്ട് ആയിരിക്കുന്നു. ഏറെ സന്തോഷത്തോടെ നമുക്ക് ആ സ്വർഗാരോപിത മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് വേണ്ടി ഒരുങ്ങാം. അമ്മ ഇന്ന് നമ്മളോട് പറഞ്ഞു തരിക, ദൈവേഷ്ടത്തിന് പരിപൂർണമായിട്ട് സമർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുമനസ്സിന് അതെ എന്ന്, യെസ് എന്ന് പറയുമ്പോൾ നമുക്കും ഈ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തിയായി മാറുവാൻ സാധിക്കും എന്നാണ്. നമ്മളോട് ഓരോരുത്തരോടും ഇന്ന് അമ്മ പറഞ്ഞു തരുന്നത് അതാണ്. എൻ്റെ ജീവിതത്തിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാനും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ആണ് ആയിരിക്കുന്നത്. SSLC കഴിഞ്ഞ് ഒരു വൈദികനാകുവാൻ ആഗ്രഹിച്ചിട്ട് PDC കഴിഞ്ഞ് പോയാൽ മതിയെന്ന് മാതാപിതാക്കൾ പറഞ്ഞ് PDC തോറ്റുപോയി, ഇനി ഒരിക്കലും എനിക്ക് കഴിയുകയില്ല എന്നോർത്ത് ഒരു മെക്കാനിക്കായി പലവിധ ജോലികളിലൂടെയെല്ലാം നടന്ന് അവസാനം വൈദികരാല് പറയപ്പെട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ 6-7 ആയിരുന്നപ്പോൾ ഇന്ന് പരിശുദ്ധ അമ്മ നൽകിയ ഈ വസ്ത്രവും അണിഞ്ഞ് ഈ അൾത്താരയ്ക്ക് സമീപം നിന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ ഇടയായത് പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥത്തിലൂടെയാണെന്ന് ഞാൻ തിരിച്ചറിയുകയാണ്. അതെ, പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ സമർപ്പിക്കുമ്പോൾ എത്ര തടസ്സങ്ങളുണ്ടായാലും നമ്മളുടെ ജീവിതത്തിൽ അമ്മ സാധ്യതമാക്കി തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാം, നമ്മളുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിക്കാം. എൻ്റെ അമ്മേ, ഞാൻ ഏറെ ദുഃഖിതനാണ്, ഞാൻ പലപ്പോഴും കരയുകയാണ്, ഏറെ വേദനകളുണ്ട്, ഏറെ കുറവുകളുണ്ട്, പാപത്തിൻ്റെ ഒരു ലോകം മാടി വിളിക്കുന്നു,
വേദനകളുടെ രോഗം കാണുമ്പോൾ പലപ്പോഴും തളർന്നു പോകുന്നു. ഈ അവസ്ഥയിലെല്ലാം അമ്മേ എനിക്ക് വേണ്ടിയും ഈ ലോകത്തിന് വേണ്ടിയും മാധ്യസ്ഥം വഹിക്കണമേ എന്ന് അങ്ങനെ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തിയായിട്ട് ഇനിയും എന്നെ മാറ്റണമേ എന്ന് നമുക്ക് ഈ സ്വർഗാരോപണ തിരുനാളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ശക്തനായവൻ ഇനിയും നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും. അവിടുന്ന് നമ്മുടെ മേൽ കരുണ വർഷിക്കും. പരിശുദ്ധ അമ്മ പറയും, മക്കളെ വിശ്വാസത്തോടെ സമർപ്പിക്കുവിനെന്ന്. വിശ്വാസത്തോടെ ദൈവേഷ്ടത്തിന് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടൊപ്പം സ്വർഗത്തിലേക്ക് എത്തപ്പെടുവാനായിട്ട്, പരിശുദ്ധ അമ്മയോടൊപ്പം ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും എല്ലാവരും ഒന്നാകുന്ന സ്വർഗത്തിൽ ആയിരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ സ്വർഗാരോപണ തിരുനാളിൻ്റെ, പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നേടിയെടുക്കുവാൻ ഉള്ളു തുറന്ന് സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ മാധ്യസ്ഥ്യം യാചിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകം നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.